Hi friends, welcome to my channel SajuS TastelanD. Ellavarkum pudhiya video ilekke swagatham. Innu njan nalla super tasty aayittulla orange juice aanu share cheynathu. Appo adu oru moonu taste ilana njan idu kaanikkunnathu. Adinayittu njan medium size ilulla 6 orange eduthittund. Appo idinte porathulla ee naarum adu pole thanne idinte ullilulla kuru okke nu kalanje ready ആക്കി എടുക്കാം നമ്മൾ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നല്ലപോലെ അടിച്ചിട്ട് എടുക്കാനുള്ളതാണ് അപ്പോൾ ചിലപ്പോൾ ഇതിന്റെ കുരുവൊക്കെ അരഞ്ഞു പോകും അപ്പോൾ നമ്മുടെ ജ്യൂസിന് ഒരു കയ്പ് ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും ട്ടോ അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ എല്ലാം കുരുവൊക്കെ കളഞ്ഞ് റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഒന്ന് അരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ അടിച്ചെടുക്കണം അപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വരുന്നവരെ തന്നെ അടിച്ചെടുക്കാം അപ്പോൾ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം നമുക്കിതിൻ്റെ ജ്യൂസ് മാത്രം മതി ബാക്കിയുള്ളത് നമുക്ക് കളയാം ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഞാൻ ഈ ജ്യൂസ് തയ്യാറാക്കിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ഇനി നമുക്ക് നമ്മുടെ ഓരോ ജ്യൂസും തയ്യാറാക്കിയെടുക്കാം കേട്ടോ നല്ല കട്ടിയിലാണ് നമ്മുടെ ജ്യൂസ് കിട്ടിയിരിക്കുന്നത് നല്ല കളറൊക്കെ ഉണ്ട് ഇനി നമുക്ക് ആദ്യത്തെ ജ്യൂസ് തയ്യാറാക്കാം അതിനായിട്ടൊരു രണ്ട് മൂന്ന് പുതിനയില നമ്മുടെ കയ്യിലിട്ടിട്ട് തന്നെ ഒന്ന് ഞെരടിയിട്ട് ഈ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഐസ് ക്യൂബ്സ് ചേർക്കാം എന്നിട്ട് നമ്മുടെ ജ്യൂസ് ഇതിലേക്ക് ഒഴിക്കാം ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പുതിനയില കൊണ്ട് തന്നെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഒരു പ്രത്യേക ഫ്ലേവറൊക്കെ ഉള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണിത് അപ്പോൾ ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി അടുത്തതിലേക്ക് ഒരു അര ടീസ്പൂണോളം ചാറ്റ് മസാല നമുക്ക് ചേർക്കാം ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ചാറ്റ് മസാല തന്നെ ഒരു വളരെ കുറച്ച് ചാറ്റ് മസാലയൊന്ന് വെതറിയിട്ട് കൊടുക്കാം ഇനി നമ്മുടെ മൂന്നാമത്തെ ജ്യൂസ് റെഡിയാക്കി എടുക്കാം ഐസ് ക്യൂബ്സ് ഇടാം അതുപോലെ തന്നെ ഒരു പിഞ്ച് സോൾട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മുടെ ജ്യൂസ് അതിലേക്ക് ഒഴിക്കാം എന്നിട്ട് ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി അതിലേക്ക് ചേർക്കാം അപ്പോൾ മൂന്ന് ടേസ്റ്റിലുള്ള എന്നാൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഓറഞ്ച് ജ്യൂസുകളാണ് ഞാനിവിടെ റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം സാധാരണ നമ്മൾ ജ്യൂസൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് എന്നാൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നറിയില്ല അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വേനൽക്കാലമൊക്കെയാണ് നല്ല ക്ഷീണമൊക്കെ ഉണ്ടാകും അപ്പോൾ ഇടയ്ക്കൊക്കെ ജ്യൂസുകളൊക്കെ ഉണ്ടാക്കി കഴിക്കുക ധാരാളം വെള്ളം കുടിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ നല്ല റെസിപ്പി ആയിട്ട് കാണാം താങ്ക് യു ബൈ